ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇഡ്ഡലിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കുന്ന തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനുണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് പച്ചരി എടുത്തു വച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുള്ള പച്ചരിയാണ്. 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് കുതിരാൻ ആവശ്യമായിട്ട് ഉള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പം നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ 1 കപ്പ് ഉഴുന്ന് ആ കണക്കിലെടുക്കുക. അപ്പം ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അതുപോലെ 1¼ ഗ്ലാസോളം ചവ്വരി എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചവ്വരി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഉഴുന്നൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2½ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഉഴുന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ ഇഡ്ഡലിക്കുള്ള മാവ് അരച്ചെടുക്കുന്നത്. അപ്പോൾ 2½ കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചവ്വരി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് കുതിരാൻ ആവശ്യമുള്ള വെള്ളവും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പച്ചരിയും ഉഴുന്നും മാത്രം വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ഞാനുണ്ടാക്കുന്ന രീതിയാണിത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചവ്വരി ഉഴുന്നൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് 1/2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ 1/2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉഴുന്നിൽ നിന്നുള്ള വെള്ളം 1 ബൗളിലേക്ക് ഒഴിച്ച് എടുക്കുക. അപ്പോൾ ഉഴുന്നിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് പകുതി അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് 1 ഗ്ലാസ് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉഴുന്നിൽ നിന്ന് എടുത്തിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1½ കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ ഇനി ബാക്കിയുള്ള അരിയും കൂടെ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള എല്ലാവരും പരാതിയാണ്. അപ്പോൾ ഈ രീതിയിൽ ഇതേ മെഷർമെൻറ്റിൽ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ നമുക്ക് കിട്ടും. ഇനി ബാക്കിയുള്ള അരിയും കൂടെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അരി ബാക്കിയുള്ളതും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ചിട്ടുള്ള അതേ ബൗളിലേക്ക് തന്നെ ബാക്കി വന്നിട്ടുള്ള അരിയും കൂടെ അരച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ അതേ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ നമ്മുടെ ഉഴുന്നിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്കും 1½ കപ്പോളം നമ്മുടെ ഉഴുന്നിൽ നിന്ന് എടുത്തിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ചവ്വരി ഉലുവയും കൂടെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ അരച്ചെടുക്കണം. എല്ലാവരുടെ കയ്യിലും കപ്പ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഗ്ലാസിൻ്റെ അളവ് കാണിച്ചത്. അപ്പോൾ ഇതേ മെഷർമെൻറ്റിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ചവ്വരിയിലേക്കും ഉലുവയിലേക്കും നമ്മൾ ഉഴുന്നിൽ നിന്ന് എടുത്തിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1½ കപ്പോളം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറിട്ട് കൊടുക്കണം. അതുപോലെ 2 ടേബിൾ സ്പൂണ് അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിലൊക്കെ ഓപ്ഷനിലാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഉഴുന്നിൽ നിന്ന് എടുത്തിട്ടുള്ള 2 കപ്പ് വെള്ളം മാത്രം നമുക്ക് ആവശ്യം വന്നിട്ടുള്ളൂ ഈ മാവ് അരച്ചെടുക്കാൻ. അപ്പോൾ ഇത്രയും മെഷർമെൻറ്റിലേക്ക് 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയുടെ മാവ് നന്നായിട്ട് അരച്ചെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ കൈ വെച്ചുകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് അത് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ
ഞാൻ ഒരു 10 മിനിറ്റോളം ഇതുപോലെ കൈ വെച്ചുകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതേ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അധികം തിക്കായി പോവരുത്, നല്ല ലൂസായും പോവരുത്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കിത് ഒരു 7 to 8 മണിക്കൂർ വരെയൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ട് ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അതിൽ കൂടുതലായാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവ് അരച്ച് വെക്കുമ്പോൾ എപ്പോഴും നല്ല വലിയ പാത്രത്തിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ പാത്രമൊക്കെ ആയാലേ നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ട് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേ മെഷർമെൻറ്റിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇഡ്ലിയുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഒരു തവി വെച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇഡ്ലി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇഡ്ലി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇഡ്ലിയുടെ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാവിലേക്ക് ഉപ്പ് ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഇഡ്ലി പാത്രത്തിൽ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഇഡ്ലിയുടെ ഓരോ കുഴിയിലേക്കും ഇതുപോലെ എണ്ണ പുരട്ടി കൊടുക്കണം. ഇതുപോലെ എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് 2 തട്ടായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഡ്ലി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഇഡ്ലി പാത്രത്തിൽ നിന്ന് ഈ തട്ട് മാറ്റിയെടുക്കുകയാണ്. നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഇഡ്ലി പാത്രത്തിൽ നിന്ന് നമ്മൾ ഇഡ്ലി വിട്ടെടുക്കുമ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം വിട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോളേ അത് നമ്മൾ പൊട്ടാതെയൊക്കെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ലി പൊട്ടിപ്പോകും. അപ്പോൾ ഞാൻ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇഡ്ലി ഇതിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു സ്പൂണ് നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് മുക്കിയതിന് ശേഷം അത് വെച്ചോണ്ടാണ് ഞാൻ എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ തണുത്ത വെള്ളം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തൂവി കൊടുത്താലും മതി. ഇതുപോലെ ഓരോന്നും ഇതിൽ നിന്ന് വിട്ടെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത സെക്ഷനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് 3 ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ഓളനെ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഇഡ്ലിയുടെ റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇഡ്ലി കണ്ടില്ലേ, ഇതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല പഞ്ഞു പോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.